Hello friends, pudiyoru video like evarkkum swagatham. Innathe nammude video chicken tandoori engane valare easy aayittu veettile namukku oven onnum illathe oru paathrathile engane cheyidukka nokkam. Idu oru pratheeka reethiyile idinte masala okke nammal ready aakiyaanu chicken tandoori ivide cheyiduthu. Appo namukku video kaanam enganeyaanu nammal valare easy aayittu chicken tandoori cheyiduthu nokkam. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിന് മുകളിൽ രണ്ട് നെറ്റ് ഇതുപോലെ ഇട്ടതിന് ശേഷം 4-5 സ്പൂൺ തൈര് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്തെടുക്കാനെ കൊണ്ട് നെറ്റ് വേണമെന്നൊന്നുമില്ല, തുണിയായാലും മതി. ഒരു തുണിയിലോട്ട് തൈര് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇതുപോലെ നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വെള്ളം മൊത്തം പോയി കിട്ടും. ഇതിനകത്ത് വെള്ളം മൊത്തം പോയി ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ചിക്കൻ്റെ ലെഗ് പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കണം. ഈ ഭാഗത്ത് ഇതുപോലെ രണ്ട് പ്രാവശ്യം വരഞ്ഞു കൊടുക്കണം. നല്ലതായിട്ട് ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാലയൊക്കെ ഉള്ളിലോട്ട് പോയി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഈ ഭാഗത്ത് വീണ്ടും ഒരു രണ്ടിടത്ത് നല്ലതായിട്ട് ഇതുപോലെ ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ജോയിൻ്റ് ഉണ്ട്, ഈ ജോയിൻറ്റിന് ഒത്ത മുകളിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗം നല്ലതായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ചെറിയ ഞരമ്പുകളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഓവൻ ഇല്ലാതെ ആണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഈ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ഇതൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് മസാലകളൊക്കെ ഇടാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതാണ്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ല കളർ കിട്ടും. ഇനി നമുക്കിത് നല്ലതായിട്ട് മിക്സാക്കി ഈ ചിക്കനിൽ ഇതൊന്ന് ഈ മസാലയൊന്ന് നല്ലതായിട്ട് പിടിപ്പിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് മസാല ചിക്കൻ്റെ നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ ഇതുപോലെ മസാല നല്ലതായിട്ട് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ തന്തൂരിക്കുള്ള ഫസ്റ്റ് മാരിനേഷൻ ആണ് കഴിഞ്ഞത്. അടുത്ത് നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടി നമുക്ക് സ്റ്റൗവിലോട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കാം. ആ ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിൽ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ട് അതിനകത്തൊന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റെഡ് ചില്ലി നല്ലതായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇത് നമ്മൾ ഒരു 4 സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. ചുമന്ന പച്ചമുളക് നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുത്താണ്. ഇത് നമ്മൾ ഒരു 4 സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഇതുപോലെ മിക്സ് ആക്കി നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 സ്പൂണ് തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കസ്തൂരിമേത്തിയുണ്ട്, നമ്മൾ 2 സ്പൂണ് കസ്തൂരിമേത്തി ഇതിനകത്തോട്ട് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരുന്ന ആ തൈര് ഇതിനകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ നല്ലതായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സാക്കി നമ്മുടെ ചിക്കൻ തന്തൂരിക്കുള്ള സെക്കൻഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി നമ്മുടെ ചിക്കൻ തന്തൂരിക്കുള്ള സെക്കൻഡ് മാരിനേഷനുള്ള മസാല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മൾ ഈ മസാല ഇതുപോലെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ആ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ മസാല നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാല കൊണ്ടൊരു കോട്ടിങ് ഇതിന് മുകളിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല കൂടി ബാക്കിയുള്ള ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് മസാല ചിക്കനിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ നല്ലതായിട്ട് മസാല ഇതിനകത്ത് പിടിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ടൊന്ന് മസാല ചിക്കനെ പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഒരു നെറ്റുള്ള സ്റ്റാൻഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു
റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചാൽ മതി. അത് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ അത് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഇട്ട് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിന് മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മളിവിടെ 4 പീസ് ചിക്കൻ ആണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 4 പീസ് ചിക്കൻ ഇതിലോട്ട് വെച്ച് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം 1 മണിക്കൂറാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ട ടൈം. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിന് മുകളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അല്ലെ, നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ചിലപ്പം ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓയിൽ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ബ്രഷ് വെച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വീണ്ടും ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ തന്തൂരി നല്ല രീതിയിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മസാലയൊക്കെ കുറച്ച് താഴെ പോയി, കുറച്ച് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം. എങ്കിലും നമ്മുടെ ചിക്കൻ തന്തൂരി നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത ചിക്കൻ തന്തൂരി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അത് പാത്രത്തിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ഇത് ഓരോ പീസായിട്ട് എടുത്ത് ഇവിടോട്ട് വെക്കാം. നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ തന്തൂരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾ ഒക്കെ വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇതിന് മുകളിൽ കുറച്ച് നാരങ്ങാ നീരൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ രീതിയിൽ മസാല ഇട്ട് നമ്മൾ എണ്ണ ഒക്കെ ചൂടാക്കി അതിനകത്ത് മസാലയൊക്കെ ഇട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചിക്കൻ തന്തൂരി ചെയ്തത്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് മാത്രമല്ല, ചിക്കൻ നല്ല ജ്യൂസി ടൈപ്പാണ്, നല്ലതായിട്ട് അകമൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.